നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. ഈ മാറി വരുന്ന കാലാവസ്ഥകൾ നിരവധി രോഗങ്ങളാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് പോലും അറിയാത്ത അലർജി രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ജലദോഷപ്പനി, ഇപ്പോൾ ഈ കോവിഡ് വീണ്ടും തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തകൾ ഒരുപാട് ആളുകൾക്ക് സങ്കോചമുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളെല്ലാം കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഏതാണ്ട് സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ കൂടുതലാണ്. എന്തായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അലർജിയും ഈ പറയുന്ന ജലദോഷപ്പനിയും കുറിച്ചാണ്. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി തിരുവനന്തപുരം എസ് വി ടി ഹോസ്പിറ്റലിലെ പൽമിനോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ടി വി നമ്മളൊപ്പം ചെയ്യുകയാണ്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ജലദോഷപ്പനി ഈ സമയത്ത് വളരെ കൂടുതലാണ്. അലർജി രോഗങ്ങളും അത്യാവശ്യം ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആദ്യം ജലദോഷപ്പനി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള അലർജി രോഗങ്ങളിലേക്ക് പോവാം. എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഒരു കാലഘട്ടത്തിൽ ജലദോഷപ്പനി ഇങ്ങനെ കൂടുന്നത്? അതോടൊപ്പം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് കാരണങ്ങൾ? ഇത് ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വർഷം നമുക്ക് മഴയും വെയിലും ഇടവിട്ട് ഇടവിട്ടാണ് വരുന്നത്. നല്ല ചൂടുള്ളതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നല്ലപോലെ മഴ പെയ്തു. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് നല്ലതായിട്ട് ഒരു അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂട്ടും. ഇതുകൂടാതെ സമ്മർ വെക്കേഷനാണ്, എല്ലാവരും യാത്രകൾ പോകുന്ന സമയമാണ്. കൂടുതലും ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാവരും പോവും, പുറത്ത് കളിക്കാൻ പോവും, കുട്ടികളാണെങ്കിൽ അതുപോലെ വിനോദയാത്രകൾ എല്ലാം ചെയ്യുന്ന ഒരു സമയമാകുമ്പോൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളായിട്ടുള്ള പലതരത്തിലുള്ള വൈറസ് അസുഖങ്ങളും ബാക്ടീരിയൽ അസുഖങ്ങളും വരാൻ പെട്ടെന്ന് തന്നെ പിടിപെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അതിൽ ഈ വൈറസുകൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലും നല്ല പ്രായമുള്ളവരിലും ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക്, വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾക്കും അത് വളരെ എളുപ്പത്തിൽ വരുന്നു. അത് വൈറസ് അണുബാധകളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അത് അതിൻ്റെ കൂടെ തന്നെ ബാക്ടീരിയൽ അണുബാധകളും ഇപ്പോൾ ഉള്ള ഈ ജലദോഷപ്പനി ഉണ്ടാക്കുന്നു. മോസ്റ്റ് മെജോറിറ്റിയും വൈറസുകളാണ്. അത് വളരെ ശക്തിയുള്ള വൈറസുകൾ വരെ ഈ ഒരു തരത്തിലുള്ള ജലദോഷപ്പനിയായിട്ട് തുടങ്ങാം. H1N1 മുതൽ ഇപ്പോൾ ഉള്ള കോവിഡ് അണുബാധ വരെ നമുക്ക് ഇതുപോലത്തെ ജലദോഷപ്പനികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ കഴിയുന്നതും നമ്മൾ നമ്മളുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അതുപോലെ തന്നെ മറ്റുള്ള പ്രിവെന്റീവ് മെഷേഴ്സും കാര്യങ്ങളും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കൂട്ടമുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോവാതെ ഇരിക്കുക, അതുപോലെ മാസ്ക് ഉപയോഗിക്കുക, ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് ഈ ഒരു ജലദോഷപ്പനി വളരെ ഒരു വലിയൊരു എമൗണ്ട് നമുക്കതിനെ തടയാൻ പറ്റും. ഈ ജലദോഷപ്പനികൾ എന്ന് വെച്ചാൽ അത് പലപ്പോഴും 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മാറുന്നതായിട്ടാണ് യൂഷ്വൽ ഒരു ഇത്. ചിലവരിൽ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് അത് ശക്തിയായിട്ട് ലങ്സിലേക്ക് വരെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ അതിനൊരു വിദഗ്ധമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെ വേണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഡോക്ടർ, ഈ ജലദോഷപ്പനി ഈ ഒരു കൂടുതൽ സിവിയർ ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ് ഈ ലങ്സ് വരെ ബാധിക്കാനുള്ള കാരണം വരുന്നത്? അത് വൈറസിന്റെ ശക്തിയാണ്. ഇപ്പോൾ H1N1 പോലത്തെ വൈറസുകളാണെങ്കിലും അതുപോലെ തന്നെ കോവിഡ് വൈറസുകളാണെങ്കിലും അവയ്ക്ക് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമുക്കൊരു കയ്യിലൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചുറ്റും ഉണ്ടാകുന്ന പോലെ ഒരു നീരും ചുവന്നു തടിക്കുന്ന പോലത്തെ ഒരു രീതിയിലുള്ള ഒരു റിയാക്ഷൻ നമ്മളുടെ ലങ്സിലേക്ക് വരികയാണ് അത് ചെയ്യുന്നത്. അത് വൈറസിന്റെ ലോഡ് എത്രത്തോളം നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മളുടെ പ്രതിരോധ ശേഷി എത്രത്തോളം നല്ലതാണ്, ഇവയെല്ലാം ആസ്പദമായിട്ടാണ് എത്രത്തോളം സിവിയർ ആയിട്ട് ഈ വൈറസുകൾ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇരിക്കുന്നത്. ഇപ്പൊ H1N1 ആണെങ്കിലും കോവിഡ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ മെക്കാനിസം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഈ വൈറസുകൾ ലങ്സിൻ്റെ ഉള്ളിൽ നീർക്കെട്ടുണ്ടാക്കുന്നു, അത് പിന്നീട് ഒരു ന്യൂമോണിയ, അത് കഴിഞ്ഞ് ഒരു ARDS എന്ന് പറയുന്ന ഒരു ഫിനോമിനയിലേക്ക് പോവുകയാണ്. ARDS ഫിനോമിനൊക്കെ വരികയാണെങ്കിൽ അപ്പോഴാണ് ശരീരത്തിൽ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു പോവുകയും ശക്തിയുള്ള ശ്വാസമുട്ടലായിട്ട് അത് മാറുകയും ചെയ്യുന്നത്. ഇത് കൂടുതലും പ്രായമുള്ളവർ, ഷുഗർ ഉള്ളവർക്ക്, കരൾ എന്ന പ്രശ്നമുള്ളവർക്ക്, നിക്കയ്ക്ക് പ്രശ്നമുള്ളവർക്ക്, പ്രഷറുള്ളവർക്ക്, ഹാർട്ടിന് പ്രശ്നമുള്ളവർക്ക്, ലങ്സ് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക്, പ്രായം കൂടിയവർക്ക്, ഗർഭിണികളായ സ്ത്രീകളാണെങ്കിൽ അവർക്ക്, ഇവർക്ക് എല്ലാവർക്കുമാണ് ഇത് വരാനുള്ള, ഈ ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതോടൊപ്പം ഇത് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ 4-5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസത്തിനകം മാറുമെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇത് ആശുപത്രി പോയി ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല, അതോ ഈ പറയുന്ന പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന അവസ്ഥയിൽ മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ?
നമുക്കൊരു ഒന്നോ രണ്ടോ ദിവസം ഒരു ചെറിയ ജലദോഷപ്പനി പോലെയാണെങ്കിൽ, മൂക്കൊലിപ്പ്, അതുപോലെ ചെറിയ ശരീരവേദന, പനി, ഈ ലക്ഷണങ്ങളോടുകൂടിയാണെങ്കിൽ 2 മുതൽ 3 ദിവസം വരെ നമുക്ക് വീട്ടിൽ നോക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയ മരുന്നുകളും ധാരാളം വെള്ളം കുടിക്കുക, നല്ലപോലെ റെസ്റ്റ് എടുക്കുക. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു മാറുന്നില്ല, അതുപോലെ തന്നെ നമ്മളുടെ ലക്ഷണങ്ങളുടെ തീവ്രത വളരെയധികം കൂടുതലാണ്. നമുക്ക് ഒരുപാട് ക്ഷീണം വരുന്നു, ചുമ അമിതമായിട്ട് വരുന്നു, ശ്വാസമുട്ടൽ വരുന്നു, അങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അല്ലാതെ ആ ലക്ഷണങ്ങളൊക്കെ ഉള്ളപ്പോൾ 2-3 ദിവസം വെച്ചുകൊണ്ടിരിക്കുന്നത് ഉചിതമായിരിക്കില്ല. ചെറിയ ലക്ഷണങ്ങൾ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചെറിയ നല്ല പനി, ചെറിയ മേലുവേദന, ഇവയൊക്കെയാണെങ്കിൽ നമുക്കൊരു 2 മുതൽ 3 ദിവസം വരെ വീട്ടിൽ നോക്കാവുന്നതാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കാം, ചോദിച്ചോളൂ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് ഡോക്ടർ, എന്റെ പേര് രമേശ്, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നു. എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ഏതാണ്ട് 1 വർഷത്തോളം എനിക്ക് ജലദോഷം, പനി എന്ന് പറയുന്ന സംഗതിയില്ല. രാവിലെ തുമ്മലുണ്ട്, മണം രൂക്ഷഗന്ധം പോലെ, അമോണിയയുടെ ഈ പാല് ഒഴിക്കുന്ന അമോണിയ, റബ്ബർ പാല് ഒഴിക്കുന്ന അമോണിയയുടെ ഗന്ധം, വലിയ ഗന്ധം, അത് മാത്രം അറിയാം, അല്ലാതെ യാതൊരു സ്മെല്ലുകളോ കാര്യങ്ങളോ എനിക്കറിയത്തില്ല. ബി പി ഉള്ള, ബ്ലഡ് പ്രഷർ ഉള്ള ആളാണ്, സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്, അല്ലാതെ യാതൊരു പ്രശ്നവും എനിക്ക്, ഈ പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്കിത് ഈ സ്മെല്ല് ഒന്നും തിരിച്ചറിയാൻ മേലാതിന്റെ ഏതാണ്ട് 1 വർഷത്തോളമായി. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു മരുന്ന് കഴിക്കുന്നില്ല, ഈ പ്രഷറിനും സ്ട്രോക്കിനുള്ള ഗുളിക കഴിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇതിനു വേണ്ടി ഞാനൊരു ഗുളിക കഴിക്കുന്നില്ല. ഈ ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കോവിഡ് അണുബാധയോ അതുപോലത്തെ വേറെ ശക്തിയുള്ള എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിരുന്നോ? ഇല്ലില്ല, കോവിഡ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കോവിഡിന്റെ വാക്സിൻ 2 എടുത്തിട്ടുണ്ട്, സ്പെഷ്യലുള്ള 3-ാമത്തേതും എടുത്തു. ശരി, നമുക്ക് ഇത് ബേസിക്കലി പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട് നല്ല ഒരു അലർജി റൈനൈറ്റിസും അതുപോലെ തന്നെ ഒരു സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ഇതിന് മൂക്കിൽ ഉണ്ടാവുന്ന നല്ല രീതിയിലുള്ള ഒരു അലർജി, സ്ട്രോങ് ആയിട്ടുള്ള അലർജി വരുമ്പോൾ അവിടുത്തെ ടിഷ്യൂ ഒക്കെ കുറച്ച് നീര് വന്ന്, അലർജി കാരണം കൊണ്ട് നീര് വന്ന് സ്വള്ളനായിട്ടിരിക്കും. മാത്രമല്ല രാവിലെ ഉള്ള തണുപ്പ് വരുമ്പോഴും അതുപോലെ പൊടി അടിക്കുമ്പോഴും എന്നീ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോഴേക്കും അമിതമായിട്ടുള്ള തുമ്മൽ വരും. ഇത് ഒരു അലർജിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നതോടുകൂടി നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. എന്നിട്ടും ഇതിന് കൺട്രോൾ വരുന്നില്ല, കഫം കൂടുതൽ കെട്ടിക്കിടക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം. അതിന് മൂക്കിന്റെ ഉള്ളിലേക്ക് എൻഡോസ്കോപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കേണ്ടി വരും. ബേസിക് ആയിട്ടുള്ളത് അലർജിക് റൈനൈറ്റിസ് മാറാൻ വേണ്ടി ചെറിയ അലർജിയുടെ ടാബ്ലറ്റ്സ് കഴിക്കാം. ഇതിന്റെ കൂടെ തന്നെ അമിതമായിട്ടുള്ള തണുപ്പടിക്കുന്നത് ഒഴിവാക്കുക, മുറിയിലുള്ള പൊടി അതുപോലത്തെ കാര്യങ്ങളെല്ലാം തുടച്ചു നീക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, പുക പൊടി ഇതൊക്കെ അടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതോടുകൂടി നമുക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യം നമുക്കത് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് അലർജിക് റൈനൈറ്റിസിന് വേണ്ടി അലർജിയുടെ ടാബ്ലറ്റ് കഴിക്കുക, അത് കഴിച്ചിട്ടും കുറവില്ലെങ്കിൽ മൂക്കിന്റെ ടെസ്റ്റ് ചെയ്യും. ശരി ശരി ഡോക്ടർ. ഡോക്ടർ, ഇപ്പൊ പറഞ്ഞ പോലെ സൈനസൈറ്റിസിന്റെ കാര്യം പറഞ്ഞു, ഈ സൈനസൈറ്റിസ് പെട്ടെന്നൊരു ദിവസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അതോ ഇങ്ങനെ തുടർച്ചയായിട്ട് എന്തെങ്കിലും അതിന്റെ സിംപ്റ്റംസ് ഉണ്ടാവില്ലേ നമുക്ക്? എപ്പോഴും നമുക്ക് അങ്ങനെ തുടർച്ചയായിട്ടുള്ള സിംപ്റ്റംസ് എല്ലാവർക്കും വരണമെന്നില്ല. നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു അണുബാധ വരുമ്പോൾ ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് നമുക്ക് വരാം, അത് കുറേ കാലം തുടർച്ചയായിട്ട് നിൽക്കുമ്പോൾ അത് ക്രോണിക് സൈനസൈറ്റിസ് ആവുന്നു. ക്രോണിക് സൈനസൈറ്റിസ് പൊതുവെ മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളവർക്കും അതുപോലെ തന്നെ മൂക്കിൽ ചത വളരുന്നവർക്കും അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് അത് കാണുന്നത്. അത് മാറാതെ നിൽക്കുന്നതിന്, ക്രോണിക് ആവുന്നതിന് മറ്റ് കാരണങ്ങൾ അവിടെയുള്ള ഫംഗസ് അണുബാധ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റിസ്, നല്ല ശക്തിയുള്ള അലർജി, ഇന്നീ ലക്ഷണ കാരണങ്ങളാണ് ക്രോണിക് സൈനസൈറ്റിസ് മാറാതെ നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം. ചെറിയ സൈനസൈറ്റിസുകൾ നമുക്കൊരു പരിധിവരെ ആന്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ് മിക്കവാറും അക്യൂട്ട് സൈനസൈറ്റിസ്. അതിന് ആന്റിബയോട്ടിക്സും അലർജിയുടെ ടാബ്ലറ്റ്സും കഫം പോകാനുള്ള മരുന്നുകളും ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഈ കഫക്കെട്ട് എനിക്ക് തോന്നുന്നു കൊച്ചുകുട്ടികളിലാണെങ്കിലും പ്രായമായവരിലൊക്കെ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ഈ സമയത്ത്. ഈ കഫക്കെട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപകടകരമാണോ, അതോ സാധാരണ രീതിയിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവന് ആവി പിടിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കഫം പോകുന്നതാണോ നല്ലത്, അതോ ഈ പറയുന്ന പോലെ മരുന്നിലേക്ക് തന്നെ എത്തുന്നോ, അലർജിക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നുകളും അല്ലെങ്കിൽ കഫക്കെട്ട് മാറാനുള്ള മരുന്നുകളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ചുമ എപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും അമിതമായിട്ടുള്ള കഫം വരികയാണെങ്കിലും അത് എപ്പോഴും അലാമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചുമച്ച് നമ്മളുടെ നല്ല ശക്തിയുള്ള ചുമ വരുന്നു, അതിൻ്റെ കൂടെ തന്നെ പഴുപ്പുള്ള കഫം വരുന്നു, അതിൻ്റെ അളവ് കൂടുതലാണ്, നമുക്ക് ശക്തിയുള്ള പനി വരുന്നു, ഇതെല്ലാം ന്യൂമോണിയയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് നമുക്കത് വീട്ടിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്, നമുക്ക് വേറെ ഷുഗറോ വേറെ മറ്റസുഖങ്ങളോ ഒന്നും തന്നെ ഇല്ല, അങ്ങനെ ചെറിയ ലക്ഷണങ്ങളുണ്ട്, നമുക്ക് ശ്വാസം മുട്ടലൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ നോക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അമിതമായിട്ടുള്ള ലക്ഷണങ്ങളുള്ളപ്പം അത് അതിൻ്റെ കൂടെ ചുമച്ച് ഒരുപാട് കഫം തുപ്പുന്നതിൻ്റെ കൂടെ ശക്തിയായിട്ടുള്ള പനി വരികയാണെങ്കിൽ, നമുക്കൊരുപാട് മറ്റസുഖങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിലും ശ്വാസം മുട്ടലുണ്ടെങ്കിലും നമ്മൾ വൈകിക്കാതെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ്. ഇല്ലെങ്കിൽ അത് ന്യൂമോണിയ ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂമോണിയ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ മരുന്നുകൾ വേണം, ശക്തിയുള്ള മരുന്നുകളും വേണ്ടി വരും. അതുകൊണ്ട് ന്യൂമോണിയ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ നേരത്തെ തന്നെ ചെറിയ ആന്റിബയോട്ടിക്സ് കഴിച്ച് അതിനെ റിസോൾവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലൊരു ചികിത്സാ രീതി. ശരി ശരി ഡോക്ടർ. അതോടൊപ്പം ഈ അലർജി രോഗങ്ങള് ന്യൂമോണിയ കൂടാതെ തന്നെ ആളുകൾ കൂടുതൽ പറയുന്ന ഒന്നാണ് ആസ്മയാണെങ്കിൽ പോലും, ഈ ആസ്മയും ന്യൂമോണിയയും പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷനാണ്, മാറിപ്പോവാറുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ആസ്മ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ശ്വാസനാളങ്ങൾക്ക് വരുന്ന ഒരു അസുഖമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ജനിതകമായിട്ടുള്ള നമ്മളുടെ കോശങ്ങളുടെ റിയാക്ഷൻ കാരണം കൊണ്ട് നമുക്ക് വരാം. രണ്ട്, നമുക്ക് അലർജി കാരണം കൊണ്ട് വരാം. പുകവലിക്കുന്നവർക്ക് ആസ്മ വരാം. അതുപോലെ ചില മരുന്നുകളോടുള്ള അലർജി ഉള്ളവർക്ക്, ആസ്പിരിൻ പോലത്തെ മരുന്നുകളോട് അലർജി ഉള്ളവർക്ക് അത് ഇൻഡ്യൂസ് ചെയ്യുന്ന ആസ്മ വരാം. എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രം ആസ്മയുടെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നവരുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ സിംറ്റം തന്നെ രാവിലെ അതിരാവിലെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ, അതിൻ്റെ കൂടെ ചുമ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമ വരിക, ശ്വാസം മുട്ടൽ, അതിൻ്റെ കൂടെ തന്നെ കുറുങ്ങൽ വരിക, ചെറിയ വീസിങ് സൗണ്ട് അല്ലെങ്കിൽ ശ്വാസം എടുത്തു വിടുമ്പോഴുള്ള വിസിലിംഗ് സൗണ്ട്, ഇവയെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അലർജിയുടെ ലക്ഷണം കൂടി ഉണ്ടെങ്കിൽ ആസ്മയാണ് എന്നുള്ള സംശയം നമുക്ക് മനസ്സിൽ ഉടനെ വരണം. ന്യൂമോണിയ ഒരു വ്യത്യാസമുള്ള അസുഖമാണ്. അത് ന്യൂമോണിയയ്ക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷെ കോമൺലി ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് ഇൻഫെക്ഷൻ കാരണം കൊണ്ടുള്ള ന്യൂമോണിയ. ഈ ഇൻഫെക്ഷൻ ശക്തിയുള്ള പനി, നല്ല ചുമച്ചു തുപ്പുമ്പോൾ നല്ല പഴുപ്പുള്ള കഫം വരിക, ശ്വാസം വലിച്ചു വിടുമ്പോൾ ലങ്സിൻ്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വേദന വരിക, ഇവയെല്ലാമാണ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ. പനി, നല്ല ശക്തിയുള്ള പനിയായിരിക്കും, വിറയലും കുളിരോടും കൂടിയിട്ടുള്ള പനിയാണ് ക്ലാസിക്കലി ന്യൂമോണിയയിൽ ഉണ്ടാകുന്നത്. ഇത് രണ്ടുമാണ് ആസ്മയും ന്യൂമോണിയയും തമ്മിലെ വ്യത്യാസം. ന്യൂമോണിയ തന്നെ ഒരു അക്യൂട്ട് ലക്ഷണമാണ്, പെട്ടെന്ന് വരുന്നു, ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ വരുന്നു. ആസ്മയുടെ ഒരു ലക്ഷണങ്ങൾ കുറച്ചും കൂടെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നത് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. ശരി ശരി ഡോക്ടർ. നമുക്കൊരു കോളർ ഉണ്ട്, ഫൗസിയ. ഫൗസിയ കേൾക്കാമെങ്കിൽ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. അതെ ഡോക്ടർ, എന്റെ മകന് 10 വയസ്സുണ്ട്. ഹലോ. എന്റെ മോന് 10 വയസ്സുണ്ട്. മോന് 10 വയസ്സുണ്ട്. അപ്പൊ അവന് രാവിലെ എണീക്കുമ്പോ ഭയങ്കര തുമ്മലാണ് രാവിലെ. അതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ തുമ്മല് വരുമ്പോ നമ്മള് അവൻ ഉടനെ പോയി മുഖം കഴുകി, അത് മുഖം കഴുകിയാലും അവനത് മാറുള്ളൂ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ മൂക്കില് എന്തെങ്കിലും കൊണ്ടാ മതി, അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് തുമ്മലോട് തുമ്മലായിരിക്കും. അതെന്താണ് ഡോക്ടർ? അത് ഇത് ക്ലാസിക്കലി അലർജിക് റൈനൈറ്റിസ് ആണ്, തുമ്മലാണ്. അത് മൂക്കിന്റെ പാലത്തിന് വളവ് ഉണ്ടാകുമ്പോഴും അതുപോലെ രാവിലത്തെ തണുപ്പടിക്കുമ്പോഴുമാണ് അമിതമായിട്ട് വരാറ്. ഇത് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ദിനചര്യത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. അതല്ല, അത് കുറച്ച് പ്രാവശ്യം തുമ്മി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിന് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരുന്നു, തുമ്മല് കൂടാതെ ശ്വാസം മുട്ടൽ വരുന്നു, അതുപോലെ തന്നെ രാത്രി മൂക്ക് അടപ്പ് വരുന്നു, അത് കാരണം കൊണ്ട് കൂർക്കം വലിക്കുന്നു, വായ തുറന്നാണ് ഉറങ്ങുന്നത് എന്നീ ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് വേണം. അതിനാദ്യം മൂക്കിൻ്റെ ഉള്ളിലുള്ള പാലത്തിൻ്റെ വളവുണ്ടോ, അതുപോലെ തന്നെ മറ്റ് ലക്ഷണങ്ങൾ, അവിടെ ചത വളരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അതിനൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ശരി ശരി ഡോക്ടർ.
അതോടൊപ്പം ഇപ്പൊ ഈ പ്രേക്ഷകർ ചോദിച്ച പോലെ ഈ അലർജി പലർക്കും പല രീതിയിലാണ്. ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ പൊടിപടലങ്ങളാണ്, ചിലർക്ക് പ്രാണിയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് വന്ന് കൊണ്ടാൽ മതി മൂക്കില്. ഈ ഇത്തരം വ്യത്യസ്തപരമായ അലർജികൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കാൻ എന്താ എളുപ്പം? നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ സ്വയം ഒബ്സേർവ് ചെയ്യുക. നമുക്ക് ചിലവർക്ക് ഭക്ഷണത്തിനോടായിരിക്കും അലർജി. അപ്പം ആ അലർജി വരുന്ന ഇന്നൊരു ഭക്ഷണം കഴിച്ചു, അതിനോടനുബന്ധിച്ച് മേത്ത് തടിച്ച് പൊന്തി, അല്ലെങ്കിൽ ശ്വാസം മുട്ടിൽ വന്നു, അല്ലെങ്കിൽ ചിലവർക്ക് ഇൻഡൈജഷന്റെ ലക്ഷണങ്ങളായിരിക്കും, ദഹനശേഷി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കും. ഇത് ഏതെങ്കിലും നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭക്ഷണത്തിനോട് ലിങ്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥം നമുക്ക് അലർജി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. ഇപ്പം ചിലർക്ക് പാലിലുള്ള പ്രോട്ടീനിൽ പലർക്കും അലർജി ഉണ്ട്. ഈ പാല് കഴിക്കുമ്പോൾ ചിലർക്ക് കഫം കൂടുതൽ വരും, ചിലർക്ക് ഡയറിയ വരും, അതുപോലെ തന്നെ മേത്ത് ചിലർക്ക് തടിച്ചു പൊന്തും. ഈ ലക്ഷണങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പാൽ ഉപയോഗിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാലിൻ്റെ പദാർത്ഥത്തിനോട് അലർജി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഭക്ഷണ പദാർത്ഥങ്ങൾ പലതും നമുക്ക് ഒരു ഒരു ക്ലോസ് മോണിറ്ററിങ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് മറ്റ് പൊടിപടലങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും. ഏതെങ്കിലും ഒരു ഒരു വസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് തുമ്മൽ വരുന്നു, ശ്വാസം മുട്ട് വരുന്നു, അപ്പൊ ആ വസ്തുവിനോട് നമുക്ക് അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിനോട് അലർജി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അലർജി ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്, നമുക്കൊരു കോളർ ഉണ്ടായിരുന്നു, തിരിച്ചു വരാം. സാന്ദ്ര കോഴിക്കോട് നിന്ന്, സാന്ദ്ര ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടറെ, അലർജി എന്ന് പറഞ്ഞ രൂപത്തിലാണ് എനിക്ക് ഉണ്ടാകുന്നത്. കേട്ടില്ല, ക്ലിയർ ആയിട്ട് കേട്ടില്ല, ഒന്നുകൂടെ ചോദിക്കോ. അലർജി തുമ്മലിന്റെ രൂപത്തിലാണത്. തുമ്മലിന്റെ രൂപത്തിലാണ് അലർജി ഉള്ളത്. അപ്പൊ തുമ്മൽ എന്ന് വെച്ചാല് പൊടികളൊക്കെ പാർത്ത സമയത്താണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഡോക്ടർ ഇങ്ങനെ കണ്ണ് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചത്. എനിക്ക് ക്ലിയർ ആയിട്ട് കേട്ടില്ല. തുമ്മലിന്റെ രൂപത്തിൽ അലർജി ഉണ്ട്, ബാക്കിയുള്ളത്? അത് കണ്ണ് ചൊറിച്ചലും അനുഭവപ്പെടാറുണ്ട്. അപ്പോ അത് നമുക്ക് അലർജി വരുമ്പോൾ അത് പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. നമുക്ക് സ്കിന്നിൽ ചൊറിച്ചിൽ വരാം, തുമ്മലായിട്ട് വരാം, ചിലർക്ക് ശ്വാസം മുട്ടലായിരിക്കും, ചിലർക്ക് കണ്ണ് ചൊറിച്ചിലായിരിക്കും, ചിലർക്ക് വയറിൽ ഉള്ള പ്രശ്നങ്ങളാവും. ഇതെല്ലാം നമുക്ക് ജനറൽ ആയിട്ടുള്ള അലർജിയുടെ ലക്ഷണങ്ങളാണ്. ഈ ജനറൽ ആയിട്ടുള്ള അലർജി വരുമ്പോൾ നമുക്ക് അലർജിയുടെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു പരിഹാരം. അത് കഴിക്കാൻ ഒരുപാട് പറ്റാത്തവർക്ക് നമുക്ക് ലോക്കലി ആക്ടിങ് മെഡിസിൻസ് ഉപയോഗിക്കാം. കണ്ണിൽ അലർജി കൂടുമ്പോൾ കണ്ണിലുള്ള ടിയർ ഡ്രോപ്സ് സപ്ലിമെന്റ് ചെയ്യാം, അതുപോലെ തന്നെ അലർജിയുടെ മെഡിസിനും കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിന് മുന്നേ കണ്ണിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം അത് അലർജിയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. വെറും ലക്ഷണങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ അത് അലർജിയാണെന്ന് ഒരിക്കലും പറയില്ല. കണ്ണിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളതെന്ന് കൂടെ ഒബ്സർവ് ചെയ്തതിന് ശേഷമേ അത് കണ്ണിലെ അലർജി എന്നുള്ളത് ലേബിൾ ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, നേരത്തെ പറഞ്ഞത് നമുക്ക് തുടരാം. അതോടൊപ്പം ഈ പറയുന്ന പോലെ അലർജിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടോ, അതോ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞാൽ നമുക്കത് തിരിച്ചറിഞ്ഞ് ഇതുകൊണ്ടാണ് അതിൽ നിന്നൊന്ന് മാറി നിന്നാലൊക്കെ ഒരു പരിധി വരെ അലർജി മാറ്റി വെക്കാൻ പറ്റുമോ? നമുക്ക് അലർജി ഏത് ലക്ഷണങ്ങളാണെങ്കിലും എത്രത്തോളം സിവിയർ ആണ് അലർജി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്നും എന്നും നിത്യവും ലക്ഷണങ്ങൾ വരുന്നുണ്ട്, ജീവൻ അപകടമുള്ള രീതിയിലുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ട്. ഇവയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് നമ്മളുടെ ആ വസ്തുക്കളെ മാറ്റി നിർത്തി മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ലക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം. എപ്പോഴെങ്കിലും ചെറുതായിട്ടൊരു ചെറിയൊരു അലർജിക് ലക്ഷണം ഉണ്ടാകും, ഒരു ചെറിയ മരുന്ന് കഴിച്ച് നമുക്ക് ബാക്കിയുള്ളത് ഒബ്സർവ് ചെയ്യും. രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നു, അത് വളരെ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് പോയി. അങ്ങനെ നമ്മൾ നിത്യവും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സിവിയർ ആയിട്ട് അല്ലെങ്കിൽ കാഠിന്യം കൂടിയിട്ടുള്ള രീതിയിലുള്ള റിയാക്ഷൻസ് വരികയാണ്, നമുക്കത് നിത്യവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് വേണം. അത് നമുക്ക് ശരി ശരി ഡോക്ടർ, എന്തായാലും നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ഒരുപാട് ഇനിയും സംസാരിക്കാനുണ്ട്. മറ്റൊരു ദിവസം ഈ അലർജിയും അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രായമായ ആൾക്കാരുടെയൊക്കെ രോഗങ്ങളെ കുറിച്ച് ഒരുപാടുണ്ട്. അടുത്തൊരു ദിവസം കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. വളരെ നന്ദി അതിഥിയായി എത്തിയതിന്. ഡോക്ടർക്ക് അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.